ഹായ് നമസ്കാരം. ഇതാ നമ്മുടെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജയും കൂടെയുള്ള കുറെ പേരും രണ്ടാഴ്ചക്കകം ലോകായുക്തയ്ക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു. ലോകായുക്ത ഇതാ നോട്ടീസ് അയച്ചു കഴിഞ്ഞു, മുമ്പ് തന്നെ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അങ്ങനെ നോട്ടീസ് അയച്ചപ്പോൾ ലോകായുക്തയ്ക്ക് എന്ത് നോട്ടീസ് അയക്കാൻ എന്ത് അധികാരം എന്ന് ചോദിച്ചുകൊണ്ട് ആ നോട്ടീസ് അയക്കാനുള്ള ലോകായുക്തയുടെ ആ തീരുമാനം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കെ കെ ശൈലജയും അതുപോലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി എല്ലാം കൂടി ഹൈക്കോടതി പോയി. പക്ഷേ ഹൈക്കോടതി അവനെ ഹർജിയെ എടുത്ത് ദൂരെ എറിഞ്ഞു. നമ്മുടെ ലോകായുക്തയ്ക്ക് അന്വേഷണം നടത്താനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അനുവാദമുണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞു. അതോടുകൂടി ലോകായുക്ത വീണ്ടും സടകുടഞ്ഞു വന്നിരിക്കുകയാണ്. കെ കെ ശൈലജയും അതുപോലെ അന്നത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആയിരുന്ന രാജൻ എൻ ഖൊബ്രഗഡെയും അതുപോലെ അന്നത്തെ മറ്റ് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ എം ഡി ആയ ഒരു ബാലമുരളി, പിന്നെ അതിൻ്റെ ജർമ്മാനായിരുന്ന ഒരു ദിലീപ് കുമാർ, ഡോക്ടർ ദിലീപ് കുമാർ, ഇവരെല്ലാം വരി വരിയായിട്ട് ലോകായുക്തയുടെ മുന്നിൽ പോയി നിന്ന് മറുപടി പറയേണ്ടി അവസ്ഥയാണ് വരുന്നത് എന്നാണ് കാണേണ്ടത്. ലോകായുക്ത എന്നത് അത്ര മോശപ്പെട്ടതാണെന്നും ലോകായുക്ത ഇവിടെ നേരെ ചൊവ്വേ നമുക്ക് അഴിമതി നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ലോകായുക്തക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജിക്ക് പോയത്. എന്തിനാണ് ലോകായുക്ത ഇവരോട് മറുപടി ചോദിച്ചത് എന്നറിയാമോ? നമ്മുടെ കോവിഡ് കാലത്ത് നമ്മൾ വളരെ ദുരിതം അനുഭവിച്ച കാലമാണ്, നമ്മൾ ബുദ്ധിമുട്ടിയ കാലമാണ്, നമ്മളെ വീട്ടിലിരിക്കാൻ പറഞ്ഞ ദിവസങ്ങളാണ്, പുറത്തിറങ്ങരുതെന്ന് സർക്കാർ പറഞ്ഞതാണ്, പുറത്തിറങ്ങിയാൽ ഫൈനടിക്കും, അടിയും കിട്ടും, വേണമെങ്കിൽ ജയിലിലിടും, അതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിനകത്തിരുന്നോളണമെന്ന് നമ്മളോട് നമ്മുടെ ഭരണകൂടം പറഞ്ഞ ദിവസങ്ങളാണ് കോവിഡ്. നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, ജോലി ചെയ്യാൻ കഴിയില്ല, ഒന്ന് കടയിൽ പോയി ഒരു പഴം വാങ്ങിച്ച് തിന്നാനോ അല്ലെങ്കിൽ ഒരു പപ്പടം വാങ്ങിക്കാൻ പോകാനോ ഈ ഗവൺമെന്റ് അനുവദിച്ചില്ല, അടച്ചു കൂട്ടിയിട്ടു. ഈ അടച്ച് നമ്മുടെ എല്ലാം അടച്ചു കൂട്ടിയിട്ട് ഈ ഗവൺമെന്റ് ചെയ്ത എന്താണെന്ന് അറിയാമോ? കോടികൾ അടിച്ചു വാരുകയായിരുന്നു. 450 രൂപയുള്ള ഒരു കിറ്റിന് 1500 രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. എന്നാൽ സാധാരണ നമ്മളെ അങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് മരുന്നുകളും അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങളും ആശുപത്രിക്ക് ഉപയോഗിക്കാനുള്ള കിറ്റ് ഉൾപ്പെടെയുള്ള പലതും വാങ്ങിക്കൂട്ടിയത് കോടിക്കണക്കിന് രൂപയ്ക്കാണ്. ഇതിൻ്റെ 50% കമ്മീഷനായാലും എത്ര കോടിയാണ് ഇവിടുത്തെ ഭരണാധികാരിയുടെ പോക്കറ്റിലേക്ക് പോയത്? അത് വ്യക്തമായ അഴിമതിയാണ് നമ്മളെ വീട്ടിൽ അടച്ചു കൂട്ടിയിട്ടിട്ട് ഇവർ ചെയ്തത്. വാരിക്കൂട്ടി പണം അഴിമതി കാണിച്ചു ഈ ഗവൺമെന്റ് നേതൃത്വത്തിൽ അറിഞ്ഞുകൊണ്ട്. അതിൽ ഇനി ഒരു കാര്യം കൂടെ പറയാം. സാധാരണ ഒരു കരാർ കൊടുത്ത് നമ്മളൊരു മരുന്ന് വാങ്ങിക്കുന്നെങ്കിലോ മറ്റെന്തെങ്കിലും വാങ്ങിക്കുന്നെങ്കിലോ സാധാരണ വാങ്ങിക്കുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പ് മരുന്നുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് ഇവിടെ കിട്ടി ഉപയോഗിച്ചു കഴിഞ്ഞ് 2 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ടാണ് നമ്മളതിൻ്റെ തുക കൊടുക്കുന്നതിൻ്റെ വില കൊടുക്കുന്നത്. ഇവിടെ ഈ കോവിഡ് കാലത്ത് 9 കോടി രൂപയാണ് ഈ കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്. അവിടെയും പക്ക അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 9 കോടി രൂപ ഈ കിറ്റ് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ സർക്കാർ കൊടുത്തു. ഈ സർക്കാർ കമ്പനിയോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തതാണോ? പെട്ടെന്ന് കിറ്റ് നമ്മൾ വാങ്ങിച്ചു കൂട്ടി എമർജൻസി ആയതുകൊണ്ട് ചെയ്തതാണോ? എമർജൻസി എന്നുള്ള പേരിൽ അതിൻ്റെ മറവിൽ ചെയ്തതാണ്. അങ്ങനെ ചെയ്തത് 9 കോടി അഡ്വാൻസ് കൊടുത്തു, അതിലും പകുതിയിലധികം കമ്മീഷനാണ്. അപ്പൊ ഇതെല്ലാം വാരിക്കൂട്ടി നമ്മുടെ അടച്ചു കൂട്ടിയിട്ടിട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഈ വീണ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക ലോകായുക്തയിൽ പരാതി കൊടുത്തു. ലോകായുക്ത അത് പരിശോധിച്ചു, ശരിയാണെന്ന് തോന്നി, കഴമ്പുണ്ടെന്ന് തോന്നി, നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോൾ സഹിക്കാൻ വന്നില്ല, കാരണം പിന്നെ പിടിവിഴിവെന്ന് മനസ്സിലായി. ഉടനെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ലോകായുക്തയെ പിടിച്ച് നിയന്ത്രിക്കണം, ഞങ്ങൾ കഴുത്തിന് പിടിച്ച് ഞങ്ങൾ ബില്ലൊക്കെ പാസ്സാക്കി വെച്ചിരിക്കുകയാണ്, എന്നിട്ട് ഈ ലോകായുക്ത മര്യാദ പഠിക്കുന്നില്ല, അതുകൊണ്ട് ഹൈക്കോടതി കൂടെ കഴുത്തിന് പിടിക്കണം എന്ന് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു മനസ്സില്ല, അയാൾക്ക് തീരുമാനം ലോകായുക്ത ചെയ്യുന്ന നല്ലതാണ്, നിങ്ങൾ ഈ ദുരന്തത്തിന്റെ പേരിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദുരന്തത്തിന്റെ പേരിൽ നിങ്ങൾ ആൾക്കാരെ കൊള്ളയടിക്കുകയാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പിന്നെ അന്വേഷണത്തിന് ഭയക്കുന്നത്? വേറെ കുഴപ്പമില്ലെങ്കിൽ, അഴിമതി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനു അന്വേഷണം ഭയക്കുന്നു? നടക്കട്ടെ, അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞു. അങ്ങനെ ഇപ്പോ നമ്മുടെ ശൈലജ ടീച്ചറും വെച്ചും രണ്ടാഴ്ചക്ക് അതിനുള്ള സമയമില്ല, രണ്ടാഴ്ചക്കകത്ത് മറുപടി കൊടുക്കണം ലോകായുക്തയ്ക്ക്. കാണാം നമുക്ക് എന്താണ് മറുപടി കൊടുക്കുന്നത്, തുടർന്നുള്ള നടപടികൾ കാണാം. ഏത് തരത്തിലും അഴിമതി നടത്തുക, അതിനെ പൊതിഞ്ഞു വയ്ക്കുക, ഇതാണ് ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവ് എന്നിപ്പോൾ പറയുന്ന നയവും പ്രവർത്തനവും അത് മാത്രമാണ്.